നമസ്കാരം. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഏത്തവാഴയുടെ കൂമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അധികം പേരും വാഴക്കൂമ്പ് വൃത്തിയാക്കുമ്പോൾ കയ്യിൽ കറയാകുമെന്ന് കരുതി തോരൻ വയ്ക്കാൻ മടിക്കുന്നവരുണ്ട്. കറയാവാതിരിക്കാനായി കയ്യിൽ ഒരല്പം എണ്ണ എടുത്ത് ഇതുപോലെ നല്ലതുപോലെ പുരട്ടാം. അതിനുശേഷം നമുക്ക് വാഴക്കൂമ്പ് വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഈ കറ കയ്യിൽ പറ്റത്തില്ല, അഥവാ പറ്റിയാൽ തന്നെ എളുപ്പത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ പുറത്തുള്ള ഒരു മൂന്നോ നാലോ പോള ഇളക്കി മാറ്റാം. ഈ ആദ്യത്തെ നാല് പോള നമുക്ക് ഇളക്കി മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി അകത്തുള്ള ഒരു ആറ് പോള ഇളക്കിയെടുക്കാം. ഈ വാഴക്കൂമ്പിൻ്റെ വെള്ള ഭാഗം കാണുന്നത് വരെ ഒരു ഏഴോ എട്ടോ പോള ഇളക്കിയെടുക്കാം. ഇനി ഈ പൂവിനെ പോളയിൽ നിന്നും ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇതുപോലെ ഓരോ പൂവെടുത്ത് അതിൻ്റെ പാടയും കട്ടിയുള്ള തണ്ടും ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇതുപോലെ ഓരോ പൂവായി എടുത്ത് അതിൻ്റെ തണ്ടും പാടയും നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ പോർഷൻ നമുക്ക് കളയാം. ഇത് തോരൻ വയ്ക്കാൻ എടുക്കില്ല. ഇത് നമ്മൾ മാറ്റുന്നത്, ഇത് തോരനിലിട്ടാൽ അത് വെന്ത് കഴിഞ്ഞാലും കട്ടിയായിട്ടിരിക്കും, അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പൂവിനെ നീളത്തിൽ അടുക്കി തോരന് വേണ്ടി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കൂമ്പരിയാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതുപോലെ കീറി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുവരെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കൈ കാണുമ്പോൾ അറിയാം അധികം കറയൊന്നും ആയിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇതിൽ ഇതുപോലെ ഇതിൻ്റെ നാര് കിടക്കും, അതൊക്കെ എടുത്ത് മാറ്റുക. ഇനി ഇത് കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇത് കഴുകാതെ വേണമെങ്കിലും തോരൻ വയ്ക്കാവുന്നതാണ്.
അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിൻ്റെ കറ വേണം, അത് കളയണ്ട എന്നുള്ളവർക്ക് ഇതിൽ എണ്ണ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ നാര് മാത്രം സെപ്പറേറ്റ് ചെയ്യാം. ഇതിലേക്കായി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം. കഴുകണം എന്നുള്ളവർക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴുകാം, എണ്ണ ഉപയോഗിക്കേണ്ട. രണ്ട് വിധത്തിൽ വൃത്തിയാക്കുന്നതും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. എണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാവും കുറേ കൂടെ നല്ലത്, കാരണം കറ നഷ്ടപ്പെടത്തില്ല. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചെറുപയർ 1 കപ്പ് വെള്ളത്തിൽ കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ച് അരവേവാക്കി എടുക്കാം. ഒരു 2 നുള്ള് മഞ്ഞളും 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നമ്മുടെ പയർ ഒരു 1/2 കുക്കാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1/2 സവാള അരിഞ്ഞ് ചേർക്കാം. സവാളയും ഉള്ളിയും ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. ഇനി അരയ്ക്കുന്നതിനായി 1 മുറി തേങ്ങ, 3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിക്ക് പകരം 2 പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് തോരന് വേണ്ടി തരിതരിപ്പായി അരച്ചെടുക്കാം. ഇതുപോലെ തരിതരിപ്പായി അരച്ചെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ 1/2 കുക്കാക്കി വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വാഴക്കൂമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ചെറുതീയിൽ വേവിക്കാം. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ നന്നായി വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങാം.